ആലപ്പുഴ വേമ്പനാട്ട് കായലിൽ ഇന്നലെ തീപിടിച്ച വഞ്ചിവീടിന് ലൈസൻസ് ഇല്ല. അനുമതിയില്ലാതെ 6 വർഷമായി പ്രവർത്തിക്കുന്ന വഞ്ചിവീടിന്റെ യഥാർത്ഥ ഉടമയെ ഇതുവരെ കണ്ടെത്താനുമായില്ല. പൂർണ്ണമായി കത്തിയമർന്ന വഞ്ചിവീടിൽ നിന്ന് ഇന്നലെ സഞ്ചാരികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വിശദാംശങ്ങൾ കെ സി ബിബിൻ നൽകും. ബിബിൻ, വലിയൊരു ദുരന്തമാകേണ്ടിയിരുന്ന ഒരു അപകടമാണ്, അത്ഭുതകരമായി ആളുകൾ രക്ഷപ്പെടുകയായിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്? തുറമുഖ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ പാതിരാമണൽ ഭാഗത്ത് വെച്ച് തീപിടിച്ച ഹൗസ് ബോട്ടിന് യാതൊരുവിധ ലൈസൻസും ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 2013 മുതൽ ഈ ഹൗസ് ബോട്ട് വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തുന്നുണ്ട്. സർക്കാരിന്റെ ഒരു വകുപ്പിൽ നിന്നും ഇവർക്ക് അനുമതിയില്ല. മാത്രമല്ല, സി ആർ അമ്പു എന്നയാളാണ് 2013 താൽക്കാലിക നമ്പറിനായി തുറമുഖ വകുപ്പിനെ സമീപിച്ചത്. പിന്നീട് ധർമ്മരാജൻ എന്ന വ്യക്തിക്ക് ഇത് ബോട്ട് നൽകി. അതിനുശേഷം ഇപ്പോൾ കുബരകത്തുള്ള ഓഷ്യാനോ എന്ന ഹൗസ് ബോട്ട് ടീമാണ് ഈ വഞ്ചിവീട് ഉപയോഗിക്കുന്നത്. ഇവർക്കെതിരെ പോലീസ് ക്രിമിനൽ കേസെടുക്കും. വകുപ്പുതല അനുമതികൾ ഇല്ല എന്ന് മാത്രമല്ല, ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒന്നും തന്നെ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് യാത്രക്കാർ ഇന്നലെ തന്നെ പരാതിപ്പെട്ടിരുന്നു. ബോട്ടിലെ ജീവനക്കാരോടും ഉടമയോടും നാളെ ഹാജരാവാനോ ഒപ്പം തന്നെ മൊഴി നൽകാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ തന്നെ ബോട്ടുകളിൽ പരിശോധന തുടങ്ങിയിരുന്നു, പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരുന്നു. ബോട്ടിൽ തീപിടുത്തമുണ്ടായത് മധ്യഭാഗത്ത് നിന്നാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഷോർട്ട് സർക്യൂട്ടിന് പുറമെ മറ്റ് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ട് ഇന്ന് തന്നെ കേരള മാരിടൈം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കൈമാറും. ഇന്നലെ ഉച്ചയ്ക്കാണ് കണ്ണൂരിൽ നിന്നുള്ള സഞ്ചാരികൾ ഉൾപ്പെടെ 16 അംഗ സംഘം സഞ്ചരിച്ച ഹൗസ് ബോട്ടിനെ വേമ്പനാട്ട് കായൽ വെച്ച് അതിന്റെ മധ്യഭാഗത്ത് വെച്ച് തീപിടിച്ചത്. നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ മണൽത്തിട്ടുള്ള ഭാഗത്തുള്ളതിനാൽ അങ്ങോട്ട് ചാടിയാണ് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ശരി ബിബിൻ.